ഏട്ടൻ വിഷമിക്കണ്ട, അമ്മയല്ല ആരെതിർത്താലും ദൈവം നിങ്ങൾക്കൊപ്പോ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കും, അതിലൊരു തർക്കവും വേണ്ട. ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ കല്യാണം എനിക്കൊരു കൂട്ടുള്ളൂ. ശരി അങ്കിളെ. രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു രൂപയെ കാണാൻ, ഞാൻ കണ്ടു, അതുകൊണ്ടാ മുറിയിൽ തന്നെ ഇരുന്നത്. മോളെ നീ ഒരു കാര്യം ചെയ്, അവൻ എങ്ങനെയെങ്കിലും വലിഞ്ഞു മുറുക്ക് ആ കിരണിനെ. അവന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറാതെ പെട്ടെന്ന് ഈ കല്യാണം നടക്കില്ല. ഇപ്പൊ രൂപയാണെങ്കിൽ കല്യാണി വെറുത്തിരിക്കുക, അതുകൊണ്ട് അവൾക്ക് നിങ്ങളുടെ കല്യാണം നടത്താൻ മറ്റാരെക്കാളും താല്പര്യമായിരിക്കും. കിരൺ ചെറുതായിട്ടൊന്ന് സമ്മതിച്ചാ മതിയായിരുന്നു, പിന്നെ നാളെ നിങ്ങളുടെ കല്യാണോ. എന്റെ അമ്മ അതിനാണല്ലോ പാട്. അച്ഛന് അവന് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു, എന്നിട്ട് ഇന്നലെ അവൻ അച്ഛനോട് വഴക്കിട്ടത് കണ്ടില്ലേ. അതൊക്കെ ഒരു കിട പൂജയും മന്ത്രവാദവും ഒക്കെ കൊണ്ടാ. ആ സമയത്ത് നീ ബുദ്ധിയുള്ള പെൺകുട്ടികളെ പോലെ പെരുമാറണം. അവന്റെ സംസാരം കേട്ട ഞാൻ അറിയാതെ പ്രതികരിച്ചു പോവും, അതുകൊണ്ട് ആർക്കാടി നഷ്ടം. പെൺകുട്ടികളായാലേ ബുദ്ധി വേണം, തലച്ചോറ് വേണം. എനിക്കതിത്തിരി കുറവാ. ആ അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നീ ഇങ്ങനെ ഇരുന്ന് മൂങ്ങുന്നതും. എന്റെ മോളെ, നീ അവനെ ഒന്ന് സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താ കുഴപ്പം? ഞാൻ മാത്രം സ്നേഹിച്ചാ മതിയോ? തിരിച്ചു അത് വേണ്ട അമ്മേ. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, നീ എങ്ങനെയെങ്കിലും അവനെ കുപ്പിയിൽ ഇറക്കണം, ഇല്ലെങ്കിൽ നിനക്ക് കാണേണ്ടി വരും അവൻ കെട്ടിയ തലി കല്യാണി കഴുത്തിലിട്ടോണ്ട് നടക്കുന്നത്. എങ്കിലവളുടെ കഴുത്ത് ഞാൻ കണ്ടിക്കും. അങ്ങനെ കഴുത്ത് കണ്ടിക്കാൻ നടക്കാതെ നീ അവന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറാനാ ഞാൻ പറയുന്നത്. എന്റെ അമ്മ ഇടിച്ചു കയറാൻ ഞാൻ എന്റെ ബുൾഡോസറോ? ബുൾഡോസർ ആയാലും ദിനോസർ ആയാലും കുത്തിയിരുന്ന് കരയേണ്ടി വരും നിനക്ക്. അവനിപ്പോ ചിന്തിച്ചോണ്ട് കിടക്കുമായിരിക്കും, എന്നെയല്ല അവളെ. എന്റെ ജീവിതത്തിൽ ഇത്രയും അപമാനോ നാണക്കേടും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവൻ അവൾക്കൊപ്പം ജീവിച്ചാലോടി, പിന്നെ നീ കത്ത് കളയുന്നതല്ലേ നല്ലത്. വന്ന രണ്ടെണ്ണം പോയല്ലോ. ആ അതൊക്കെ പോയി, എന്നാ ഞാൻ അവനെ ഒന്ന് കാണട്ടെ. മാറ്റി നിർത്താൻ ശ്രമിച്ചാലും അവള് നൂറിരട്ടി ശക്തിയോടെ ആർത്തലച്ച് വരുവാണല്ലോ. എന്താ ഇത്?
നിന്റെ കണ്ണു ഞാനൊന്ന് പൊത്തി. മുമ്പൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നതാണല്ലോ. അന്നൊന്നും നീ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നിപ്പ എന്തോ കുഴപ്പം? അന്നൊക്കെ നമ്മൾ കുട്ടികളായിരുന്നു. നീ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്താ കിരൺ ചെയ്യേണ്ടത്? ഇത്ര മാത്രം ചെയ്താ മതി. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അനുവദിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യരുത്. ഞാൻ അത്രയ്ക്ക് ശല്യമാണോ നിനക്ക്? എന്റെ ഹൃദയം വെട്ടിപ്പൊളിച്ചു നോക്കിയ നീ മാത്രമേ ഉള്ളൂ കിരൺ. നിന്റെ ഹൃദയം വെട്ടിപ്പൊളിച്ചു നോക്കിയ അതിൽ നിറഞ്ഞിരിക്കുന്നത് അസൂയും കുശുമ്പും മാത്രമായിരിക്കും. നമ്മളെ രണ്ടാളും മാത്രം പുറത്തേക്കൊന്ന് പോയിട്ട് എത്ര നാളായി കിരൺ? ഒന്ന് ചുറ്റി അടിച്ചിട്ട് എത്ര നാളായി? ഒന്നിച്ചൊരു പർച്ചേസ്, ഒന്നിച്ചിരുന്ന ഭക്ഷണം, എല്ലാം ഒത്തിരി മിസ്സാവുന്നു കിരൺ. അതൊക്കെ നീ ഇനി കല്യാണം കഴിക്കുന്ന പയ്യനുമായിട്ട് മതി, ഞാനുമായിട്ട് വേണ്ട. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോടാ എന്റെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാ നിനക്ക് ക്യാരക്ടർ ഇല്ലാത്ത പെണ്ണാണെന്ന് ഞാൻ പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത്. ഇതുപോലെ എന്നോട് ആരെങ്കിലും സംസാരിച്ച, പ്രത്യേകിച്ച് നീ സംസാരിച്ച, കയ്യിൽ കിട്ടുന്ന ഞാൻ തല്ലി പൊട്ടിക്കുമായിരുന്നു. നിനക്കറിയാലോ അതായിരുന്നു എന്റെ സ്വഭാവം. അതിൽ നിന്ന് ഞാൻ എന്ത് മാറിയെന്ന് നീ മനസ്സിലാക്കണം. ഇപ്പൊ നീ എന്നെ ഒരുപാട് ചൊടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ എന്തെങ്കിലും പറയുന്നു എന്നല്ലാതെ ഒന്നും പ്രവർത്തിക്കുന്ന പോലുമില്ല. നീ പ്രവർത്തിച്ചോ, അതിനനുസരിച്ച് നിന്നെ ഞാൻ വെറുത്തോളാം. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഇത്രയുള്ളൂ, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. പറയടാ, ഇനിയും പറ. എന്നിട്ട് നിന്റെ മനസ്സിൽ ആരാണെന്ന് കൂടി പറ. ഞാൻ ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ ജീവിച്ചാലും നിന്നെ ഞാൻ ഭാര്യയുടെ സ്ഥാനത്ത് കാണില്ല. എന്ന നീ കേട്ടോ, ഈ ജന്മം എനിക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കും. സ്നേഹത്തോടൊന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. അന്നേരം അവൻ എന്നെ ആട്ടിപ്പായ്ക്കുന്നു. നീ എത്രത്തോളം ആട്ടിപ്പായ്ക്കും? നിനക്ക് തോന്നുന്നുണ്ടോ കല്യാണിയെ ഈ വീട്ടിനകത്ത് വിളിച്ചു കയറ്റാൻ കഴിയുന്നു? അങ്ങനെ വിളിച്ചു കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുല്ല. പിന്നെ എന്തുകൊണ്ടാ നീ എന്നെ വെറുക്കുന്നത്? നിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. സ്വഭാവം നന്നാക്കാൻ നോക്കിയാലും നീ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. കല്യാണത്തിന് വേണ്ടി മാത്രമുള്ള മാറ്റമാണിത്. അത് കഴിഞ്ഞാൽ നീ പഴയതിനേക്കാളും മോശമോ? എനിക്കറിയാം അച്ഛന്റെയും അമ്മയുടെയും മകളുടെയും മനസ്സിലിരിപ്പ്. ഞങ്ങളുടെ മൂന്ന് പേരുടെയും മനസ്സിലുള്ളത് നീ ആക്കിരൻ. നീ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ദിവസമാ. അങ്ങനൊരു ദിവസം ഉണ്ടാവും. നീ എത്ര കിടന്ന് ചാടിയാലും ശരി. കിരണിന്റെ സരയുവിന്റെ കല്യാണം നടത്താതിരുന്നത് വലിയ അബദ്ധമായിരുന്നു രൂപ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ആ അവസരം നമ്മൾ മുതലാക്കേണ്ടത്. അതുകൊണ്ടാ ഞാൻ മോളോട് പറഞ്ഞത് അവന് തൊട്ടും തലോടിയൊക്കെ ഒന്ന് നിക്കാൻ. തൊട്ടിട്ടും തലോടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല എന്ന് ആവർത്തിച്ച് പറയാം. അത് കേൾക്കുമ്പോ എനിക്കുണ്ടാവുന്ന ദേഷ്യമുണ്ടല്ലോ, അതെങ്ങനെ തീർക്കണോന്ന് അറിയാതെ നടക്കാ ഞാൻ. എന്റെ മോളെ, നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താൻ വേണ്ടി ഞങ്ങൾ പെടാപ്പാട് പെടുക. ആ സമയത്തും അവൻ നിന്നെ ചൊടിപ്പിച്ചാലും നീ പ്രതികരിക്കരുത്. രൂപയുടെ മനസ്സ് എല്ലാവരും ചൂടുപിടിപ്പിക്കണം. എന്നാൽ കിരണിനെ ശത്രുവാക്കരുത്. അവൻ എത്ര നാളായിട്ട് എന്റെ ശത്രുവാ. കല്യാണിയെ അച്ഛൻ ആന്റിയിൽ നിന്ന് ഒരുപാട് അകറ്റിയതില് അവന് സങ്കടമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവൻ
അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും അവൾ ഉണ്ടെന്നല്ലേ? ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ നമ്മുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇനി കല്യാണിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടുമോന്നറിയില്ല. അവൾക്ക് വലിയ ജോലിയൊക്കെ കിട്ടിയെങ്കിലും ഡയമണ്ട് പതിച്ച നെക്ലസ് ഇടാനുള്ള കാശൊക്കെ ആയോ? ഇനി അതൊക്കെ കിരൺ വാങ്ങിച്ചു കൊടുത്തതാണെങ്കിലോ? അങ്ങനെ വരുമോ? എന്തുകൊണ്ടാ വരാത്തത്? സോണിയറേ കമ്പനിക്കാണ് നമ്മുടെ കമ്പനിയുടെ ഇന്റീരിയർ വർക്ക് എല്ലാം പോകുന്നത്. അത് കല്യാണോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ കൊടുക്കുന്നതാണെങ്കിലോ? അതിനെ വഴിയുള്ളൂ അച്ഛാ, നമ്മുടെ സംശയം ശരിയായിരിക്കും. എന്ത് ശരിയായാലും ശരി, രൂപയുടെ മനസ്സിൽ കടന്നുകൂടിയ കരട് അത് അത്ര പെട്ടെന്നൊന്നും പോകുന്നതല്ല. ആ അവസരമാണ് നമ്മൾ മുതലാക്കേണ്ടത്. അവളെ പ്രഷർ കയറ്റി കയറ്റി അവസാനം കിരൺ മുട്ടുമടക്കണം. ഞങ്ങളുടെ മാരേജ് ഒന്ന് കഴിഞ്ഞോട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. വിക്രത്തിന് പടം വരയ്ക്കാൻ അറിയില്ലെന്ന് നീ രൂപയോട് പറഞ്ഞപ്പോ നിന്നെ ഞാൻ തല്ലി. അങ്ങനെ തന്നെ പോണം നമുക്ക്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ നീ എതിർക്കണം. പക്ഷെ അതിന്റെ എല്ലാം അവസാനം നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണം. എടാ, ഇനി നിന്റെ ഭാര്യ കൂടി സത്യങ്ങൾ അറിയാനുള്ളൂ. അതുകൂടെ ആയിക്കഴിഞ്ഞാ നമുക്ക് ഇവിടുന്ന് സലാം പറഞ്ഞു പിരിയാം. അങ്ങനെ പിരിഞ്ഞ എന്നേക്കാളും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് രതീഷേട്ടനാണ്. എടാ, ആർക്കും ഒരു കഷ്ടപ്പാടും ഉണ്ടാവത്തില്ല. നീ ഹൃദയം പറിച്ചു കൊടുക്കണം സോണിക്ക്. നിനക്കാരെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് അറിയാം, എന്ന് അഭിനയിക്കാൻ നിനക്ക് മറ്റാരെക്കാളും എടുക്കാം. എടാ, അഭിനയിച്ചങ്ങ് തള്ളണം, എങ്കിലേ ഈ സാഹചര്യത്തിൽ പിടിച്ചേക്കാൻ പറ്റൂ. എങ്കിലും ഇത്രയും നാളും കള്ളം പറഞ്ഞതിന് അവള് പൊറുക്കില്ല രതീഷേട്ടാ. പിന്നെ സോണിയുടെ അമ്മ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടില്ലേ? നാളെ രാവിലെ അവരെ പോയി ഒന്ന് കാണണം. അതെന്തിനാ അച്ഛൻ അങ്ങോട്ട് പോകുന്നത്? ആശുപത്രിയിൽ അവരെ പോയി കണ്ടില്ല, വീട്ടിൽ വന്നിരിക്കല്ലേ, ഒന്ന് കാണണ്ടേ? ഒരു മര്യാദയല്ലേ അത്? അല്ല, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോന്നോ? നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ അവന്റെ അമ്മായി അമ്മയല്ലേ, അവർ ആശുപത്രിയിൽ നിന്ന് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പോയൊന്ന് കാണണം. മനുഷ്യപ്പറ്റുള്ള സ്ത്രീ അവര് മാത്രമേ ഉള്ളൂ. അല്ലേ, ഉള്ള വറ്റും കഴിച്ച് ഇവിടെ കാണാൻ കിടന്നാ പോരെ, മനുഷ്യപ്പറ്റും നോക്കി പോണോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല. അച്ഛൻ വെറുതെ പോണ്ടെന്നേ. പോണ്ടെന്നോ? നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, അവർക്കിപ്പോ ഇത്തിരി ജാട കൂടിയെന്നാ ഇവൻ പറയുന്നേ. അതെ അതെ, എന്റെ അഭിപ്രായത്തിൽ ആ വീട്ടിൽ ജാട ഇല്ലാത്ത ഒരേ ഒരു സ്ത്രീ അവര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അസുഖക്കാരി എന്ത് ജാട കാണിക്കാന്? എനിക്കേതായാലും അവരെ ഒന്ന് കാണണം. കാണും. ആ, എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചു. അല്ല, എനിക്ക് രാവിലെ കുറെ തിരക്കുള്ളതാ. നിനക്ക് തിരക്കുണ്ടേ, നീ വരണ്ട, ഞാൻ എന്തായാലും കാണാൻ പോവാം. ആ, എന്നാ പിന്നെ ഉള്ളത് വാങ്ങിച്ചോണ്ട് പോവാ. എന്താ നേരെ? ഇല്ല, ഒന്നുമില്ല. ഇവന്റെ ചില സേനത്തെ സംസാരം കെട്ടിക്കഴിഞ്ഞാലേ രണ്ടെണ്ണം ചെപ്പാക്കൂറ്റിക്കിട്ട് കൊടുക്കാൻ തോന്നും. അല്ല, നീ എന്താ ഞാൻ അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു? വെറുതെ എല്ലാരും കൂടെ കയറി ചെല്ലുന്നത് എന്തിനാന്ന് വിചാരിച്ച് പറഞ്ഞതാ. എടാ, നമ്മൾ എന്നൊന്നും അങ്ങോട്ട് കയറി ചെല്ലുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ രാഹുലും അവന്റെ ഭാര്യയും മോളും ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോരെ. പിന്നെ അവര് അസുഖമുള്ള ഒരു സ്ത്രീ അവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ പോയി കാണണ്ട? ഒരു മര്യാദയല്ലേ അത്? അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നേ. എടാ, എന്നാലും നമ്മൾ പോയി കാണുമ്പോ അവർക്ക് ഒരു സന്തോഷവും, അത്രേ ഉള്ളൂ. ഓ, കോളം ആയത് തന്നെ. എടാ, പോകുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അന്ന് അഞ്ചാം മാസം അവിടെ ചെന്നപ്പോഴത്തേക്കും 1 crore ചെക്ക് അവര് തന്നു. സോണിയുടെ പേരിലാണെങ്കിൽ കൂടി ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം. വല്ലതും തടയണമെങ്കിൽ തടയട്ടെ. അച്ഛൻ വെറുതെ നാണക്കേട്ടുണ്ടാക്കി വെക്കല്ലേ. ഇതിലെന്താ എത്ര നാണക്കേട്? അതൊന്നും പറഞ്ഞ അച്ഛന് മനസ്സിലാവത്തില്ല. ഉള്ള വില കളയല്ലേ. വേണ്ടെങ്കി വേണ്ട. പക്ഷേ നാളെ രാവിലെ അവരെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല.